രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങളിൽ അസ്വസ്ഥരായവരാണ് വയനാട് മണ്ഡലത്തെ അനാഥമാക്കിയതെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദീഖ് എംഎൽഎ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം മുക്കത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങളിൽ അസ്വസ്ഥരായവരാണ് മണ്ഡലത്തെ അനാഥമാക്കിയതെന്നും തെളിവില്ലാത്ത കേസുകളുടെ പേരിൽ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും കേന്ദ്ര സർക്കാർ വേട്ടയാടുകയാണെന്നും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദീഖ് എംഎൽഎ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ നരേന്ദ്രമോദിയുടെ ഇടനെഞ്ചിലേക്ക് ഉയർത്തിയതായിരിക്കുന്ന ചൂണ്ടുവിരലുണ്ട്. ആ ചൂണ്ടുവിരൽ ശബ്ദിക്കുന്നതായ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ഭരണകൂടങ്ങളെ അലോസരപ്പെടുത്തുമ്പോ ആ അലോസരപ്പെടുത്തുന്നതിന്റെ വിധിന്യായങ്ങൾ ജഡ്ജ്മെന്റിലൂടെ കടന്നു വരുമ്പോ ഈ വയനാട് പാർലമെന്റ് അനാഥമാക്കാൻ നേതൃത്വം കൊടുക്കപ്പെടുമ്പോ ആ വയനാടിൽ നിന്ന് ഇന്ത്യ രാജ്യത്തെ തിരിച്ചു പിടിക്കാനുള്ള പുതിയ ജനാധിപത്യ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ ഞാനും നിങ്ങളും നേതൃത്വം കൊടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതിലേറ്റവും സവിശേഷമായിട്ടുള്ള സാഹചര്യം. 56 ദിവസം എന്തിനാണ് രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തത്? എന്തുകൊണ്ട് അവരെന്തിനോട് കേസെടുത്തില്ല? അവരെന്തുകൊണ്ട് അനന്തരമായ നടപടികളിലേക്ക് പോകാൻ അവർക്ക് സാധിച്ചില്ല? അവർക്ക് സാധിക്കില്ല, കാരണം ഒരു തെളിവുമില്ലാത്തതായിരിക്കുന്ന കാര്യങ്ങളാണ്. കേരള സ്റ്റോറി കേരളത്തിൽ പ്രശ്നമില്ല. കേരള സ്റ്റോറി സിനിമയെ ചൂണ്ടിക്കാട്ടി വിഭജന രാഷ്ട്രീയമാണ് നരേന്ദ്രമോദി പറയുന്നത്. കക്കുകളി നാടകത്തിന്റെ പേരിലും ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ കേരളത്തിൽ വിലപ്പോവില്ലെന്നും ധീരജവാന്മാരുടെ ശവക്കല്ലറയെ പോലും വോട്ട് പിടിക്കാനുള്ള തന്ത്രമായാണ് നരേന്ദ്രമോദി കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരി വ്യാപനം തടയുന്നതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടു. പിണറായി സർക്കാരിന്റെ 7 കൊല്ലം കൊണ്ട് കേരളത്തിൽ ലഹരി കേസുകൾ 22,600 വർദ്ധിച്ചതായും ടി സിദ്ദീഖ് പറഞ്ഞു. വിഭജനത്തിന്റെ രാഷ്ട്രീയം പറയുന്നത് അവർക്ക് രാജ്യത്തിന്റെ ഏറ്റവും വലിയ നന്മയല്ല അവർക്ക് ആവശ്യം, ഒരുമയല്ല അവർക്ക് ആവശ്യം, അവർക്ക് ജനങ്ങളുടെ വിഭജനമാണ് അവർക്ക് ആവശ്യം. ആ വിഭജനത്തിന്റെ സിദ്ധാന്തം ഉയർത്തിപ്പിടിച്ച് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുമ്പോ ഒരു കാര്യം പറയുന്നു, ഈ കേരളത്തിലെ ജനങ്ങളെ വിഭജിപ്പിക്കാൻ, കേരളത്തിലെ ജനങ്ങളെ അസഹിഷ്ണുതയുടെ മേഖലകളിലേക്ക് കൊണ്ടുപോകാൻ കക്കുകളിക്ക് നേതൃത്വം കൊടുക്കുന്ന പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ ഏതെങ്കിലും ആ വിചാര സന്തതികളോ കേരള സ്റ്റോറിക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാറിന്റെ സംഘടനകളോ നേതൃത്വം കൊടുത്താൽ കേരള മണ്ണിനെ തകർക്കാൻ സാധ്യമല്ല എന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഈ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എംഎൽഎ മുഖ്യാതിഥിയായി. ഗുസ്തി താരങ്ങൾക്കെതിരെ പി ടി ഉഷ ബി ജെ പി നൽകിയ ആനുകൂല്യത്തിന്റെ പേരിൽ നടത്തിയ പ്രസ്താവന ഈ നാടിന് തന്നെ അപമാനമാണെന്ന് ഷാഫി പറമ്പിൽ എംഎൽഎ പറഞ്ഞു. നീതി തേടി ഡൽഹിയിൽ സമരം നടത്തുന്ന ഗുസ്തി താരങ്ങൾക്ക് സമ്മേളനം ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആർ ഷഹീൻ അധ്യക്ഷനായി. കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ്, യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി വിദ്യാ ബാലകൃഷ്ണൻ, എൻ എസ് യു ദേശീയ ജനറൽ സെക്രട്ടറി കെ എം അഭിജിത്ത്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിയാസ് മുക്കോളി, ജനറൽ സെക്രട്ടറിമാരായ എം ധനീഷ് ലാൽ, രാഹുൽ മാങ്കൂട്ടം, പി കെ രാജേഷ്, വി പി ദുൽഫിക്കിൽ, ഒ ശരണ്യ, ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ്, എം ടി അഷ്റഫ്, കെ ടി മൻസൂർ, സൂഫിയാൻ ചെറുവാടി, ജസ്മിന മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.